ഹായ്, എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ കുഞ്ഞുനാളിൽ നമ്മളേറെ കേട്ട് പരിചയിച്ചൊരു കഥയാണ് പുലിവരുന്നേ പുലിവരുന്നേ എന്ന് പറ്റിച്ചിട്ട് ഒരു ആട്ടിടയൻ അവസാനം ശരിക്കും അവൻ്റെ ആടിഞ്ഞു പിടിക്കാനായിട്ട് പുലി വന്നപ്പോൾ അവൻ്റെ കരച്ചിൽ കേട്ട് ആരും എത്തിയില്ല എന്നുള്ളതാണ് കഥയുടെ സാരാംശം എന്ന് പറഞ്ഞ അവസ്ഥയിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത് അല്ലേ. നമ്മൾ കഴിഞ്ഞ വർഷം ഇതേ കാലഘട്ടത്തിൽ കോവിഡ് വരുന്നു, ഇപ്പോൾ വരും, നമ്മുടെ ഗേറ്റിന് വെളിയിലെത്തി അകത്തോട്ട് കയറും എന്നൊക്കെ പറഞ്ഞൊരു സാഹചര്യത്തിൽ നിന്നും മാറി നമ്മളതെല്ലാം രക്ഷപ്പെട്ടു, നമ്മളെല്ലാം റിക്കവർ ചെയ്തു എന്നൊക്കെ പറഞ്ഞു വളരെ ഫ്രീ ആയി വീണ്ടും കല്യാണങ്ങളും ആഘോഷങ്ങളും ഒക്കെ ആയിട്ട് വന്നപ്പോൾ വീണ്ടും അതിനേക്കാളും അവസ്ഥയിൽ അവൻ ചുറ്റും നമ്മുടെ വീടിന് ചുറ്റും വല വിരിച്ച് നമ്മളകത്തിരിക്കുകയാണ്. ആ ഒരു അവസ്ഥയിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മളവന് മൈൻഡ് ചെയ്യരുത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഓഹോ മൈൻഡ് ചെയ്യാതെ എന്താണ് ചെയ്യാൻ പോകുന്നത്. കാരണം എന്താണെന്ന് അറിയില്ലേ, നമ്മളിപ്പോൾ ചില കാര്യങ്ങളിൽ നമ്മളിപ്പോൾ ഒരാളെ വിളിക്കാനായിട്ട് ഫോൺ എടുക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ആ വ്യക്തി നമ്മളെ തിരിച്ച് വിളിക്കുവാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഓയ്യോ ഞാൻ ഇപ്പോൾ അങ്ങോട്ട് വിചാരിച്ചേ ഉള്ളൂ, ഇപ്പോൾ തന്നെ നീ തിരിച്ച് വിളിച്ചല്ലോ എന്ന് വിചാരിക്കുമ്പോഴത്തേക്കും ആ എന്ത് അത് അവിടെ എന്താണ് വർക്ക് ചെയ്തതെന്നുള്ളത് നമ്മളുടെ ആ ഒരു മൈൻഡിൻ്റെ നമ്മുടെ മനസ്സിൻ്റെ ഒരു പവറാണ്. നമ്മൾക്ക് എല്ലാവർക്കും മനസ്സുണ്ട്. ഈ മനസ്സുകളെല്ലാം പരസ്പരം നെറ്റ്വർക്ക് പോലെ അതിൻ്റെ ഭാഗങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് നമ്മളിലേക്ക് എത്തുന്ന കോള് പോലെ തന്നെ അത്രയും അതിനേക്കാൾ ഏറെ പ്രാധാന്യമുള്ള ഒന്നാണ് ഈ ഒരു 11-ന്റെ ആ ഒരു കോവിഡ് എന്ന പേര് പോലും നമ്മൾ അധികം പറയാതിരിക്കുക. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ ഒരു അവസരത്തിൽ. കാരണം നമ്മൾ എന്താണോ പറയുന്നത്, നമ്മളെന്താണോ പോസിറ്റീവാണെങ്കിലും നെഗറ്റീവാണെങ്കിലും നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മളിലേക്ക് എത്തുക തന്നെ ചെയ്യും. അപ്പോൾ നമ്മൾ ഇന്നു മുതൽ അവൻ്റെ കാര്യങ്ങൾ നമ്മൾ അധികം തിരക്കുന്നില്ല. കാരണം അവനെക്കുറിച്ച് ഇനി നമുക്കറിയാൻ പറ്റാത്ത വിവരങ്ങളില്ല. അവൻ്റെ കുടുംബക്കാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഞെട്ടുന്ന തരത്തിലുള്ള വിവരങ്ങളാണ്, അല്ലെങ്കിൽ ഇൻഫർമേഷൻ ഓവർലോഡഡാണ് നമ്മുടെ ഈ കാര്യത്തിൽ അല്ലേ. നമുക്ക് എന്തും അറിയാം, അവൻ ഏത് ടൈപ്പാണ്, ഏത് വൈറസിൻ്റെ ഏത് മ്യൂട്ടേഷനാണ് എന്നൊക്കെ വരെ നമുക്കറിയാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇന്നു മുതൽ ആ കാര്യങ്ങൾ പറയുന്നില്ല. പക്ഷേ ആ ഒരു സമയത്ത് നമ്മൾ വെറുതെ ഇരിക്കുന്നില്ല, നമ്മൾ വീണ്ടും നമ്മുടെ കഴിഞ്ഞ കാലത്തിലെ ഏറ്റവും നല്ല അനുഭവങ്ങളിലേക്ക്, നല്ല തമാശകളിലേക്ക്, നമ്മളെ ചിരിപ്പിച്ചിട്ടുള്ള പൊട്ടിച്ചിരിപ്പിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിളിൽ ഇതേ സമയത്ത് തന്നെ ചെക്ക് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ല കോമഡി ഫിലിംസോ അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും നമ്മൾ കാണുക. ഉദ്ദേശം ഇത്രയേ ഉള്ളൂ, നമ്മൾ ഒന്ന് ലൈവായിട്ടിരിക്കുക, നമ്മൾ സന്തോഷത്തോടെ നമ്മളുടെ മനസ്സിനെ സന്തോഷം നിറയ്ക്കുക. അതുകൊണ്ട് നമ്മൾക്ക് ചുറ്റുപാടുകളിലുമുള്ള സന്തോഷങ്ങൾ നമ്മൾക്ക് അറിയാനും അനുഭവിക്കാനും ഒക്കെ സാധിക്കണം. അങ്ങനെ നമ്മളുടെ ആ ഈ ഒരു കടമ്പ, ഈ ഒരു വലിയൊരു സന്ദർഭം തന്നെയാണിത്. ഈ ഒരു സമയത്ത് നമ്മൾ നമ്മളുടെ ആത്മവിശ്വാസവും നമ്മുടെ പ്രതിരോധ ശക്തിയൊക്കെ കൂട്ടിക്കൊണ്ടുവരാനായിട്ട് വാക്സിനെ പോലെ തന്നെ നമുക്ക് സെൽഫായിട്ട് എടുക്കാൻ പറ്റുന്നൊരു വാക്സിനേഷനാണ് ചിരിക്കുക ചിരിക്കുക ചിരിക്കുക. അധികം ചിന്തിക്കാതിരിക്കുക. എന്തായാലും നമ്മൾക്ക് ഇടപെടാൻ പറ്റാത്ത ഒരു മേഖലയാണ് ഈ പ്രകൃതിയുടെ ഒരു വികൃതി തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അവനോട് അതുപോലെ തന്നെ രമ്യതയിൽ പോകാം, നമ്മൾക്ക് ചിരിക്കാം സന്തോഷിക്കാം. അതിനോടൊപ്പം തന്നെ എനിക്ക് പറയാൻ ആഗ്രഹിക്കുന്നൊരു കാര്യം, ഞാനൊരു ഷീനെസ്റ്റ് എൻ്റെ ഒരു പ്രസ്ഥാനമാണ്. അതിലൂടെ ഞാൻ സ്ത്രീകളെ നന്നായിട്ട് സ്ത്രീകളിലേക്ക് ആ ഒരു സന്ദേശം, യോഗയുടെ പ്രാധാന്യവും അത് അവരുടെ ലൈഫിൽ ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് അവരുടെ ലൈഫിലും അവരുടെ മനസ്സിൻ്റെ സന്തോഷത്തിൻ്റെ കാര്യത്തിലൊക്കെ എങ്ങനെ നമുക്ക് പ്രതിഫലിപ്പിക്കാം, ഏറ്റവും നല്ല രീതിയിൽ എങ്ങനെ ഒരു സ്ത്രീയെ വാർത്തെടുക്കാം എന്നുള്ള ആ ഒരു ലക്ഷ്യമാണ് എൻ്റെ ഷീനെസ്റ്റ് എന്ന പ്രസ്ഥാനത്തിൻ്റെ പുറകിൽ. അതുപോലെ തന്നെ സഹോദരങ്ങളായ നിങ്ങളോടും എനിക്ക് പറയാനുള്ളത്, ശാന്തരായിരിക്കുക. സമാധാനമുള്ള നല്ല സന്തോഷമുള്ള വ്യക്തികളാണ് നാളെ നമ്മൾ ഇത് കഴിഞ്ഞിട്ട് കോവിഡാനന്തര ഈ ലോകത്തിൽ നമ്മൾക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുന്ന നമ്മളുടെ ഈ ഒരു സമയത്തെ മാനസികാവസ്ഥയായിരിക്കും. അപ്പോൾ നമ്മൾ സ്വപ്നം കാണുന്നത് നല്ലൊരു നാളെയാണ്, നമ്മൾ സന്തോഷത്തോടെ ഏറെ സന്തോഷം നിറഞ്ഞ നല്ലൊരു സമയം. അപ്പോൾ അതിലേക്കായിട്ട് നമുക്കൊന്ന് ഒരു ചെറിയ ടെക്നിക്കിലൂടെ നമുക്ക് ആ ഒരു സന്തോഷമൊക്കെ ഒന്നുകൂടി തിരിച്ചു പിടിക്കാം. റെഡിയാണോ? ഓക്കെ, നമ്മൾ ആദ്യമായിട്ട് ശ്വാസം എടുക്കുവാണ്, നമ്മൾ ശ്വാസത്തിൽ തന്നെ ഒന്ന് ഉപയോഗിക്കുവാണ്. ഓക്കെ, നമ്മൾ ശ്വാസം എടുക്കുന്നു. സാവധാനം നമ്മളിപ്പോൾ എടുക്കുന്നത് എങ്ങനെയാണോ അതിനെ അതുപോലെ തന്നെ ഒന്ന് ശ്വാസം എടുക്കുവാണ്. ശ്വാസം വിടുന്നത് പകരം വായിലൂടെ ആശ്വസിക്കുന്നതിൻ്റെ ആ ആശ്വാസത്തിൻ്റെ ഒരു സൗണ്ടാണ്. വീണ്ടും ശ്വാസം എടുക്കുന്നു, വീണ്ടും ശ്വാസം എടുക്കുക, വീണ്ടും എടുക്കുക. ഇനി എടുക്കുമ്പോൾ നമുക്കൊരു നമുക്കൊരു വാക്ക് നമുക്ക് പറയാം, ഞാൻ ഹെൽത്തി, വളരെയധികം ആരോഗ്യവതിയാണ്, ആരോഗ്യവാനാണ്. അത് പറയാം, ഞാൻ ആരോഗ്യമാണ്. ഐ ആം ഹെൽത്തി, ഐ ആം ഹെൽത്തി. ഇതെൻ്റെ ചെറിയൊരു സന്ദേശമാണ്.
എന്ത് തെറ്റുകൾ ഉണ്ടെങ്കിലും ക്ഷമിക്കുക, സഹകരിക്കുക. നിങ്ങളുടെ നല്ല നാളേക്കായിട്ട് നമ്മളുടെ ഈ ടിപ്സ് ഉപകരിക്കും. തീർച്ചയായിട്ടും വീണ്ടും കാണാം. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എന്താണെങ്കിലും കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.